വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സ്വിറ്റ്സർലൻഡ് പ്രൊവിൻസിൻ്റെ കുടുംബമേളയോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എനിക്കും നല്ലൊരു അഭിപ്രായമാണ്. ശരിക്കും പറയുവാണെങ്കിൽ ഞാനിപ്പം 40 വർഷമായി സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് പുറത്തൊരു ഹോട്ടലിൽ നിന്നും ഇതുപോലെ കേരള ടേസ്റ്റിലെ ഒരു ഭക്ഷണം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അടുപ്പ് കൂട്ടാം, അടുപ്പം കൂടാം, അടുപ്പ് വെപ്പും വ്ലോഗ്. കേരളത്തിനു പുറത്ത് ലോകത്താകമാനം വസിക്കുന്ന മലയാളികളെ രാഷ്ട്രീയേതരമായി ഒന്നിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപം കൊണ്ട സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. 1995 ജൂലൈ 3 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ആരംഭിച്ച ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം മലയാളികളുടെ തനതായ സംസ്കാരത്തെയും കലയെയും സാമൂഹികതയെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളുടെ സംസ്കാരങ്ങളോട് സഹകരിച്ചു പോകുവാൻ സഹായിക്കുക എന്നതാണ്. 1995 തന്നെ രൂപീകൃതമായ വേൾഡ് മലയാളി കൗൺസിൽ സ്വിസ് പ്രോവിൻസ് വർഷം തോറും നടത്താറുള്ള കുടുംബമേള ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർക്ക് നൽകുന്നത് ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആശ്വാസത്തിന്റെയും സൗഹൃദത്തിന്റെയും സുന്ദര ദിനങ്ങളാണ്. ഒത്തുകൂടിയപ്പോൾ ഒത്തിരി ഇമ്പമേറിയ ഒരുപിടി നല്ല മുഹൂർത്തങ്ങളും ഓർമ്മച്ചെപ്പിൽ എന്നെന്നും സൂക്ഷിക്കാവുന്ന സുന്ദര ദിനങ്ങളും സമ്മാനിച്ചുകൊണ്ടാണ് 2022 സെപ്റ്റംബറിന്റെ ആഴ്ച അവസാനം പടിയിറങ്ങിപ്പോയത്. I am Mr. Buff. I am taking my first seat. I am Mr. Buff. Buff. I am taking my second seat. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സ്വിറ്റ്സർലൻഡ് പ്രൊവിൻസിൻ്റെ കുടുംബമേളയോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കുടുംബമേള ആരംഭിച്ചിട്ട് ഇപ്പോൾ അത് 20 വർഷം പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാസലിൻ്റെ അടുത്തുള്ള ഡെലമോണ്ടിലായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ കുടുംബമേളയ്ക്ക് പങ്കെടുത്തത്. 80 അംഗങ്ങളോളം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നല്ലപോലെ ഭക്ഷണം കഴിച്ച് നല്ല ഹോട്ടലിൽ സുഖമായി താമസിച്ച് ആർത്തുല്ലസിച്ച് 3 ദിവസം അടിച്ചുപൊളിച്ച് സമാപനം ഇവിടെ ശരവണ ഭവനിൽ ഭക്ഷണം കഴിച്ച് പിരിയാനുള്ള ഒരു അവസരവും കൂടെ ലഭിക്കുകയുണ്ടായി. ആ മുളിച്ചേച്ചി, ഇപ്പോൾ നമ്മളിവിടെ ബാസലിലെ ശരവണ ഭവൻ റെസ്റ്റോറൻറ്റിലാണ്. വേൾഡ് മലയാളി കൗൺസിലിന് വേണ്ടിയിട്ട് ശരവണ ഭവൻ ഇന്ന് ഉച്ചയ്ക്ക് നമ്മളെ ക്ഷണിക്കുകയും നമ്മളിവിടെ വന്ന് മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് തൃപ്തരായി. അപ്പം നല്ലൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അപ്പം ചേച്ചിക്ക് എന്ത് തോന്നുന്നു? എനിക്കും നല്ലൊരു അഭിപ്രായമാണ്. ശരിക്കും പറയുവാണെങ്കിൽ ഞാനിപ്പം 40 വർഷമായി സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് പുറത്തൊരു ഹോട്ടലിൽ നിന്നും ഇതുപോലെ കേരള ടേസ്റ്റിലെ ഒരു ഭക്ഷണം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ആഘോഷങ്ങളുടെയും ചിരികളുടെയും കടികൾക്കിടയിൽ തന്നെ നമ്മുടെ അടുത്ത നവംബർ 5 കേരളപ്പിറവി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെ നടത്തണം, അത് ഏറ്റവും വിജയകരമായിട്ട് എങ്ങനെ നടത്തുന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ചകളും തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരെല്ലാം വളരെ ഊർജ്ജസ്വലരായി. അപ്പോൾ ഇനി 1 മാസം കൂടെ ഉള്ളൂ നമ്മുടെ കേരളപ്പിറവി ആഘോഷങ്ങൾക്ക്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും വിജയകരമായി നടത്താനുള്ള തീരുമാനമായിട്ടാണ് നമ്മുടെ അംഗങ്ങൾ എല്ലാവരും കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ടാണ് എല്ലാവരും പറഞ്ഞത്. അതെ, ഈ വർഷത്തെ നമ്മുടെ കേരളപ്പിറവി ആഘോഷങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യൂത്ത് ഫോറം രൂപീകൃതമായിട്ട് 20 വർഷം പൂർത്തിയാകുകയാണ്. അപ്പോൾ അതിന് യുവം 2022 എന്നുള്ള ബാനറിലാണ് നമ്മൾ ഈ വർഷം കേരളപ്പിറവി ആഘോഷങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശരവണ ഭവന്റെ ഭക്ഷണം ഞങ്ങൾ ഏർപ്പാടാക്കാൻ കാരണം. അത് നമുക്കൊരു വലിയൊരു ഭാഗ്യമാണ് പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ഇവിടെ വന്ന് അത് ആസ്വദിക്കാനും ശരവണ ഭവനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. ഒരുപാട് വിശിഷ്ടാദികൾ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലെ യുവ കലാകാരന്മാരും കലാകാരിമാരും പ്രശസ്ത കൊറിയോഗ്രാഫറായ റോസ്മേരിയുടെ നേതൃത്വത്തിൽ ഒരു നല്ല നൃത്ത ദൃശ്യ വിരുന്ന് ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്നും യുവ ഗായകർ അണിനിരക്കുന്ന പാൻ ഇന്ത്യ മ്യൂസിക് ഗ്രൂപ്പിൻ്റെ ഒരു ലൈവ് മ്യൂസിക് ഷോയും ഇതോടൊപ്പം ഉണ്ട്. ഈ വർഷം യൂത്ത് ഫോറത്തിൻ്റെ 20ാം വാർഷികാഘോഷങ്ങൾ കൂടിയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരവണ ഭവനാണ് ഇപ്രാവശ്യം ലൈവ് ദോശ ഫെസ്റ്റിവലുമായിട്ട് ഭക്ഷണം ഒരുക്കുന്നത്. അപ്പോൾ അത് ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ സഹൃദരായ എല്ലാ സുഹൃത്തുക്കളെയും 5 നവംബർ റാപ്സിൽ വെച്ച് നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സഹൃദയം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോട് കഴിക്കാൻ തുടങ്ങുകയാണ്.
അടുപ്പം കൂടാം അടുപ്പ് വെപ്പും വ്ലോഗ്. അടുപ്പ് കൂട്ടാം അടുപ്പം കൂടാം അടുപ്പ് വെപ്പും വ്ലോഗ്. ശരവണ ഭവന്റെ ആ രുചി വിസ്മയം ആസ്വദിക്കാനുള്ള ആദ്യത്തെ അവസരം. മിസ് രക്ഷിക ഓൾസോ ധനരാജ്. വേൾഡ് മലയാളി കൗൺസിലിന്റെ നമ്മുടെ കുടുംബ മേളയെ കഴിഞ്ഞ് വരുവാണ്. അപ്പൊ അത് കഴിഞ്ഞ അവിടുത്തെ ആ ഒരു ഫീലിങ്സ് കഴിഞ്ഞ് വളരെ ഒരു എൻജോയ് ചെയ്തൊരു രണ്ടു മൂന്ന് ദിവസം നമ്മളവിടെ കഴിഞ്ഞ് പോയി. പക്ഷെ അതനുസരിച്ച് നമ്മൾ ആ പരിപാടിക്കേക്കാളും മനോഹരമായിരുന്നു ഇവിടെ വന്നിട്ട് ശരവണ ഭവന്റെ ആ ഒരു പരിപാടി. നിനക്ക് തോന്നുന്നതിനെ പറ്റി? വളരെ നല്ല ഇതായിരുന്നു. മസാല ദോശ കഴിച്ചു. നമ്മളുടെ നാട്ടിലത്തെ കേരളത്തിൽ ചെന്ന് പേരിന് പോകുമ്പോഴാണല്ലോ നമ്മളിത് കഴിക്കുന്നത്. വീട്ടിലൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാലും ഇത്രയും ക്രിസ്പി ആയിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു ക്രിസ്പിയോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി. സാമ്പാറൊക്കെ അടിപൊളി, ചമ്മന്തി, അതെ മിന്റിന്റെ ചട്നി, നോർമൽ കോക്കനട്ട് ചട്നി എല്ലാം വളരെ നല്ലതായിരുന്നു. അതിൽ കൂടാതെ നമ്മൾക്ക് വയറ് നിറയുന്ന രീതിയിൽ നമ്മളുടെ റവയുടെ ഒരു ഉപ്പുമാവ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കേസരി എന്ന് പറഞ്ഞൊരു ഡെസേർട്ട് ഉണ്ട്. അപ്പൊ ഫുൾ പാക്ഡ് ആണ് സംഗതി. എൻജോയ് ചെയ്തു. അതിനു മുമ്പ് ചായ തന്നു. ചായക്ക് നല്ല കാർഡമൺ മസാല ടീ കിട്ടി. വളരെ ടേസ്റ്റ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഉണ്ട് ടേസ്റ്റ്. വയറ് മനസ്സ് നിറഞ്ഞ് വയറും നിറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ WMC കുടുംബമേള മനോഹരമായതുപോലെ തന്നെ അവിടുന്നുള്ള ഈ നമ്മളുടെ ആ ഒരു കൺക്ലൂഷൻ പോലെ ഇവിടെ ശരവണ ഭവനിൽ വന്ന് ഉച്ചഭക്ഷണം സന്തോഷവാനാണ്. അതെ, നവംബർ 5 വീണ്ടും കഴിക്കാവുന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി സ്വപ്നത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുന്നു. എന്തുകൊണ്ടും ഇവിടെ ഒരു നാടിന്റെ ആ ഒരു അനുഭൂതി, നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് എന്നും ആ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതിവിടെ ആസ്വദിക്കാനും അത് കൂടുതൽ ഒന്നും കൂടി എന്താ പറയാ, മനസ്സിന് സന്തോഷം തന്ന് നല്ല രീതിയിൽ അത് ആസ്വദിച്ച് ആ ഓർമ്മകളിലേക്ക് പോകാനും സാധിച്ചു. ഇവിടെ നമ്മുടെ ഇടയിൽ ഒരു പുതിയ അനുഭവം അല്ലേ? നന്നായിട്ടൊക്കെ മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി ഇന്ത്യക്ക് പോകാനുള്ള സാധനങ്ങള് 300 വെറൈറ്റി മെനു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലായിരുന്നപ്പം ഞായറാഴ്ചകളിലൊക്കെ പുറത്തെവിടെയെങ്കിലുമൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞ് പുറത്തെവിടെയെങ്കിലും ആഹാരം കഴിക്കാൻ പോകും. ഇപ്പം ഇവിടെ നമ്മളങ്ങനെ പോകാറില്ല. ഇപ്പം നമുക്കും അതുപോലെ പോകാൻ ചാൻസ് കിട്ടും. ഫാമിലി ഫീലിംഗ് തീർച്ചയായിട്ടും. അതല്ല, ഇവിടെ ട്രാമിനൊക്കെ പോയി വരാമല്ലോ, പെട്ടെന്ന് പോയി വരാം. നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെയുള്ള മസാല ദോശയും നെയ് റോസ്റ്റും. സൺഡേകളിൽ പോയി പള്ളി കഴിഞ്ഞ് പോയി നാട്ടിലേക്ക് അധികമൊന്നും പോകേണ്ടി വരില്ല. മസാല ദോശ തന്നെ നമുക്ക് ഇവിടെ മതി. അടുപ്പ് കൂട്ടാം അടുപ്പം കൂടാം അടുപ്പ് വെപ്പും വ്ലോഗ്. അടുപ്പ് കൂട്ടാം അടുപ്പം കൂടാം അടുപ്പ് വെപ്പും വ്ലോഗ്. താളിക്കത്തും അടുപ്പിൽ വേവും വിഭവങ്ങൾ. കപ്പലിലെ കൂട്ടുകാരാണ്, തമിഴിൽ എന്തെങ്കിലും പറയാം. ഏതാവത് പേശിക്കോ. അടുപ്പ് വെപ്പും ബ്ലോഗ്, അടുപ്പ് വെപ്പും ബ്ലോഗ്, അടുപ്പ് വെപ്പും.